ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്കൂളും തുറന്നു, മഴയും തുടങ്ങി അല്ലേ? അപ്പോൾ സ്കൂളൊക്കെ തുറന്നപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീ ടൈമൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോഴേ രാവിലെ ഒരു മഴ കഴിഞ്ഞ് നിൽക്കുന്ന സമയമുണ്ട്. ഇത് രാത്രിയാകുമ്പോൾ നല്ല മഴയായിരിക്കും. രാവിലെ കുറച്ചുണ്ടാവുള്ളൂ, ഇടയ്ക്ക് സമയങ്ങളിൽ രാവിലെ കുറച്ച് ടൈം മഴയുണ്ടാവും. അപ്പോൾ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ മഴ കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനെന്നാൽ കുറച്ച് ചെടിയൊക്കെ ഒന്ന് കേടായി നിൽപ്പുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഇത് നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ പിള്ളേർ പോകാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ടൈം നമുക്ക് കൂടുതൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് ചെടിയൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ പഴത്തീരകളൊക്കെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞൊന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇടക്കിടക്ക് നമ്മളിത് വെച്ചേക്കുന്ന സ്ഥലവും സിറ്റ് ഔട്ടിൽ വെച്ചേക്കുന്നതുകൊണ്ട് ഇടക്കിടക്കൊന്ന് അവിടെയും ക്ലീനാക്കണമല്ലോ. അപ്പോൾ ആകെ മുഷിഞ്ഞ് കിടക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചൊന്ന് ഒന്നും കൂടിയൊക്കെ ക്ലിയറാക്കി അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ പിള്ളേരെ പോയി കഴിഞ്ഞിട്ട് ഒന്ന് അവിടേക്ക് ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിയിൽ ഇലകളൊക്കെ അങ്ങനെ വാടിക്കിടക്കാൻ തുടങ്ങി. മഞ്ഞ കളറിൽ നിൽക്കുന്നതൊക്കെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാലല്ല നമുക്ക് വൃത്തിയായിട്ട് അവിടെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ചെടിച്ചട്ടിയൊക്കെ കളറൊക്കെ പോയിട്ട് നേരത്തെ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചാണ് ഇപ്പോൾ കളറൊക്കെ പോകാൻ തുടങ്ങി. ഇനി ഒന്ന് മഴയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചിട്ടും കാര്യമില്ലല്ലോ. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ഈർപ്പം നിൽക്കണം. പിന്നെ മഴവെള്ളം കൊണ്ടൊക്കെ നമുക്ക് ചട്ടി ആകെ പൂപ്പിൽ പിടിച്ചിരിക്കുന്നതിന്. ഇനിയിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഉള്ള ചെടികളൊക്കെ ഒന്നും കൂടി ഒന്ന് ശരിയാക്കി ഒന്ന് ഇതാക്കണം. ഇപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പുറത്ത് നിൽക്കുന്ന ചെടിയൊക്കെ നല്ല മഴയുള്ളത് കാരണം ഇഷ്ടംപോലെ എല്ലാം ഉണങ്ങിപ്പോകുന്നു വിചാരിച്ചൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മഴവെള്ളം വീഴുമ്പോഴുള്ള ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് വളരണത്. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും നമ്മൾ മഴവെള്ളം കിട്ടണ അത്രയും ഒരു ഇത് നമുക്ക് സാധാരണ വെള്ളം ഒഴിക്കുമ്പോൾ കിട്ടാറില്ല. അപ്പോൾ ഒരുപാട് നന്നായിട്ട് പുറത്ത് നിൽക്കുന്ന ചെടിയൊക്കെ കാടുപോലെ ആയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് കാടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ക്ലിയറാക്കണം. എന്നാലും വെട്ടിയാൽ നമ്മൾ പറിച്ചെടുത്താലും പിന്നെയും പിന്നെയും പുല്ലൊക്കെ അതിൽ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ചെടിയുടെ ചുവട്ടിൽ പനിക്കൂർക്കയുടെ ഇലയാണ് തണ്ട് കിടക്കുന്നതിന്. അത് കിളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെക്കുന്നതാണ്ട്. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലാന്ന് വിചാരിച്ച് എൻ്റെ കമ്പവിടെ കുത്തി വെക്കും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. ഇപ്പോൾ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് പനിക്കുറുക്കിയുടെ കമ്പൊക്കെ അങ്ങനെ കുത്തി വെച്ചേക്കണേണം. അപ്പോൾ അങ്ങനെ ഈ ഒരേ ചെടി തന്നെ ഒരുമിച്ച് നമുക്ക് വെക്കാൻ നേരത്ത് ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ അതേപോലെ ഇപ്പോൾ കുറച്ച് ഭംഗിക്കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വളർന്ന് ഇങ്ങനെ ആകെ ഇതായിട്ട് വന്നപ്പോൾ ഭംഗിക്കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും ക്ലിയർ ചെയ്താലാണ് ആ ഒരു ഫ്രഷായിട്ട് നമുക്ക് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് പുറത്ത് വെയിൽ കൊള്ളിക്കണേ നല്ലതാണ്. ഈ മഴ സമയത്ത് ഒരു പ്രാവശ്യമൊന്നും മുറ്റത്ത് വെച്ചൊന്നും മഴയൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് നല്ല ക്ലിയർ ആവും കേട്ടോ ചെടിയൊക്കെ. അപ്പോൾ ഈ മണി പ്ലാന്റ് ഇപ്പോൾ ഇഷ്ടം പോലെ എല്ലായിടത്തും കാട് പോലെ പിടിച്ചേക്കുന്നത്. പക്ഷേ ഇത് എത്ര പിടിച്ചാലും നല്ല ഭംഗിയാണ്. നമ്മൾ ഏതൊക്കെ ചെടി നട്ടാലും ഈ മണി പ്ലാന്റ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ മണി പ്ലാന്റ് നല്ല ബുഷിയായിട്ട് നിന്നാലും ഇങ്ങനെ നീട്ടത്തിൽ നിന്നാലും എങ്ങനെ നിന്നാലും കാണാനൊരു ഭംഗി തന്നെയാണ്. അത് എല്ലാ ടൈപ്പും ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അത് എനിക്ക് കളയാൻ തോന്നില്ല. കാട് പോലെ ആയിട്ടുണ്ട് എന്നാലും കളയാൻ തോന്നില്ല. ഞാൻ ആ കമ്പുകൾ അങ്ങനെ ഒടിച്ച് എവിടെയെങ്കിലുമൊക്കെ കുത്തി എല്ലായിടത്തും ഇപ്പോൾ ഇഷ്ടംപോലെ മണി പ്ലാന്റ് പിടിച്ചിട്ടുണ്ട്. അതെല്ലാം വെർട്ടിക്കൽ ഗാർഡൻ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് അതിലൊക്കെ മണി പ്ലാന്റാണ് നട്ടത്. അപ്പോൾ അത് മുഴുവൻ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആദ്യം അത് ഉണങ്ങിപ്പോന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ അത് ഇതൊരു ചീരവർഗത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടക്കൊക്കെ ഇപ്പം മഴ പിടിച്ചപ്പോൾ പുല്ലൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാനത് മദറിൻ്റെ മുകളിൽ കയറ്റി വെച്ചതാണ്. ഒന്ന് അതിൻ്റെ മഞ്ഞ കളറിലുള്ള ചീത്തായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കൂടി കളഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ക്ലിയറാക്കിയതാണ്. പിന്നെ അത് ഈ ചെടി ആദ്യം ഒന്ന് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ നല്ല ഭംഗിക്കുന്നു. പിന്നെ അത് ഉണങ്ങി ഇതായി പോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ മഴയത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തപ്പോഴത്തേക്കും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഓരോ കമ്പുകളങ്ങോട്ട് ഞാൻ മണ്ണിൽ കുത്തി അങ്ങോട്ട് വെക്കും. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ അങ്ങോട്ട് എല്ലാം മുളച്ചോളും. അതിനുശേഷം ഈ മഴയൊക്കെ കഴിയാൻ നേരത്ത് നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് അങ്ങോട്ട് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ കൊമ്പ് കുത്തി ഒടിച്ച് നടാൻ പറ്റിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വേര് പെട്ടെന്ന് പിടിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ബൊഗൺവില്ലയുടെയൊക്കെ അതേപോലെ നമ്മൾ കമ്പ് ഒടിച്ച് ഈ സമയത്ത് അങ്ങോട്ട് കുത്തിയാൽ മതി. പല കളറിലുള്ള ബൊഗൺവില്ലയുടെയൊക്കെ കമ്പുകൾ കിട്ടുമല്ലോ. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് മഴയത്ത് അങ്ങോട്ട് നട്ടാൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് കിളിർത്ത് വരും. പൂവ് ഉണ്ടാവില്ല, കുറവായിരിക്കും. പിന്നെ ഈ ചെടിയൊക്കെ കാട് പോലെ ആയിട്ടുണ്ട് മഴ പെയ്തപ്പോൾ. നന്നായിട്ട് പൊക്കം വെച്ചിട്ടുണ്ട്. ഒന്ന് വെട്ടി ക്ലിയറാക്കണം. എല്ലാ ചെടികളും ഇപ്പോൾ നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ.
മറ്റേ വെള്ളമൊഴിക്കാൻ മടിയാകുമ്പോഴാണ് ഒന്ന് ഉഷാറ് കുറയണത്. ഇപ്പോൾ ചെടിയൊക്കെ കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൊഗൺവില്ലയുടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ മഴക്കാലമൊക്കെ കഴിയാൻ നേരത്ത് ഇപ്പോൾ അത് പൂവുണ്ടാവുകയുള്ളൂ. നമുക്കിപ്പോൾ നല്ല വെയിലത്താണ് പൂവുണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള പല കളറിലുള്ള ബൊഗൺവില്ലയുടെയൊക്കെ കമ്പുകൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറേ വലുതാകുമ്പോൾ വെട്ടിക്കൊടുക്കണം കേട്ടോ. നമ്മളത് ബുഷ്ടിയായിട്ട് തന്നെ നിർത്തണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കാടാവും. കാരണം മഴ പെയ്യുന്നത് കാരണം എല്ലാ ചെടികളും ഇപ്പോൾ ബൊഗൺവില്ലയാണെങ്കിലും പെട്ടെന്ന് തന്നെ വളരുമല്ലോ. അപ്പോൾ അത് വെട്ടിക്കൊടുക്കണം. കാരണം ഇപ്പോൾ ഈ സമയത്ത് പൂവുണ്ടാവില്ല. അപ്പോൾ നമ്മളങ്ങനെ പൂവുണ്ടാക്കിയിട്ട് കാര്യം പൂവുണ്ടാവാതിരിക്കുന്ന സമയത്ത് കാട് പോലെ ആക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വെട്ടി വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ചെടികളൊക്കെ ഈ സമയത്ത് നന്നായിട്ട് ഈ മഴക്കാലത്താണ് നമുക്ക് പുതിയ പുതിയ നല്ല നല്ല ചെടികളൊക്കെ നട്ട് വളർത്തിയെടുക്കാനും പുതിയ അപ്പോൾ ആ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് പൂവിടുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും നല്ല ചെടികളൊക്കെ കിട്ടണമെങ്കിൽ നന്നായിട്ടൊന്ന് നട്ടുപിടിപ്പിച്ചാൽ മതി. അപ്പോൾ എല്ലായിടും ഒന്ന് ഈ ഇലകളൊക്കെ നിറച്ച് പൊടിയായിരിക്കും. കാരണം റോഡ് സൈഡ് തന്നെ ആയത് കാരണം എപ്പോഴും വണ്ടി പോകുന്നത് കാരണം പൊടിയടിക്കും എപ്പോഴും. അപ്പോൾ അങ്ങനെ അതിൽ നിറച്ച് പൊടിയായിരിക്കും. അപ്പോൾ ഇടക്കിടക്ക് ഒന്ന് തുടച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ പുറത്ത് കൊണ്ടേ വെച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചൊരു ദിവസം അങ്ങോട്ട് വെക്കും. അപ്പോൾ ആ വെയിലത്ത് കിടന്ന് അങ്ങനെ നിന്ന് ഉണങ്ങിയിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.